Hi friends, welcome to Rajana's Dream World. ഇന്നത്തെ റെസിപ്പി ടൊമാറ്റോ കെച്ചപ്പാണ്. ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ടൊമാറ്റോ 1.5 കിലോ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത് നല്ല റെഡ് കളറിലുള്ള ടൊമാറ്റോ തന്നെ നോക്കിയെടുക്കണം. നല്ല പഴുത്ത തക്കാളി ആവുമ്പോൾ കെച്ചപ്പിന് നല്ല കളറുണ്ടാവും, ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കേണ്ടി വരില്ല. ടൊമാറ്റോ ഓഫറിനൊക്കെ കിട്ടുമ്പോൾ കുറച്ചധികം വാങ്ങി ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. വീട്ടിൽ തന്നെ ചെയ്തെടുക്കുമ്പോൾ പ്രിസർവേറ്റീവ് ഒന്നും ഇല്ല, അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും. ഇനി ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം. ഞെട്ടിൻ്റെ ഭാഗത്തുള്ള വൈറ്റ് കളർ പോർഷനൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റണം. ഇനി തക്കാളി കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ചേർക്കണം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ സവാളയുടെ കാൽഭാഗം, ഒരു ചെറിയ ബീട്രൂട്ടിൻ്റെ കാൽഭാഗം ഇത്ര ആഡ് ചെയ്യണം. പിന്നെ 1/4 കപ്പ് വെള്ളവും. ഇനി സ്റ്റവ് ഓൺ ആക്കാം. എല്ലാം നന്നായി മിക്സാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ബീട്രൂട്ട് ചേർത്തിരിക്കുന്നത് കെച്ചപ്പിന് നല്ലൊരു റെഡ് കളറ് കിട്ടാനായിട്ടാണ്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം. ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഐറ്റംസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഈ ടൊമാറ്റോയ്ക്ക് നല്ല മധുരമുണ്ട്, അതാണ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തത്. പുളിയുള്ള തക്കാളി ആണെങ്കിൽ 4 അല്ലെങ്കിൽ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി അടുത്തത് ആഡ് ചെയ്യേണ്ടത് 1/4 കപ്പ് വിനെഗർ. ഇതെല്ലാം ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി സിമ്മിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത് കഴിഞ്ഞാൽ പേസ്റ്റാക്കി എടുക്കണം. ഇപ്പോൾ തണുത്തിട്ടുണ്ട്, ഇനി ഇത് അരച്ചെടുക്കാം. ഇപ്പോൾ നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ടൊമാറ്റോയുടെ സ്കിന്നൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്തെടുക്കണം. ഇപ്പോൾ പേസ്റ്റ് നമുക്ക് അരിച്ചെടുക്കാം. ബീട്രൂട്ടൊക്കെ ആഡ് ചെയ്ത കാരണം നല്ല റെഡ് കളറിൽ കിട്ടിയിട്ടുണ്ട്. ടൊമാറ്റോ പ്യൂരി അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചുകൂടി തിക്കാക്കി എടുക്കണം. ഇപ്പോൾ 5 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചൂടാവുന്നതിനനുസരിച്ച് തിക്കായി വരും. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ തിക്നെസ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ടത് മാറ്റി വയ്ക്കാം. അങ്ങനെ ടൊമാറ്റോ കെച്ചപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കളറും അതിൻ്റെ തിക്നെസ്സൊക്കെ കറക്റ്റ് ആയിട്ടല്ലേ കിട്ടിക്കുന്നത് നമുക്ക് നോക്കാം. കറക്റ്റ് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ടെക്സ്ചർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ടേസ്റ്റും അതുപോലെ തന്നെ. ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെയാണ് ഈ കെച്ചപ്പ് റെഡിയാക്കിയിരിക്കുന്നത്. വാട്ടർ കണ്ടൻറ്റ് ഒട്ടും ഇല്ലാത്തൊരു ബോട്ടിലാവണം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഒരു കേടും കൂടാതെ 1-6 മാസം യൂസ് ചെയ്യാം. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, ഇൻഗ്രീഡിയൻസും വളരെ കുറച്ച് മതി. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും എനേബിളാക്കി വയ്ക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.